ബഷീർ വടക്കൻ എഴുതിയ കനൽപെയ്ത്ത് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. തൃശൂർ മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ അമ്പിളി പുസ്തകം പ്രകാശനം ചെയ്തു. മുന്നം വി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കേരള പ്രവാസി സംഘം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. പൈപ്പമംഗലം കുരിക്കുഴിയിൽ നടന്ന സംഗമം കേരള പ്രവാസി സംഘം സംസ്ഥാന ട്രഷറർ ബാദുഷാ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടി യുവഗ്രാമം ജോഭവന്റെ ആറാമത്തെ വീടിന്റെ താക്കോൽദാനം വെട്ടുകുഴിയിൽ നടന്നു. മുൻ എം എൽ എ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് താക്കോൽദാനം നിർവഹിക്കും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കൊല്ലം കേരള വ്യവസായി വ്യാപാരി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. സംഭവത്തിൽ മുദ്രാവാക്യങ്ങളുമായി റോഡ് ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറം വളാഞ്ചേരി നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ നവീകരിച്ച മാടത്തിയാർക്കുന്ന് റോഡ് നാടിന് സമർപ്പിച്ചു. വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മാവേലിക്കരയിൽ കാർ ഇടിച്ച് ഹോട്ടൽ ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. അറസ്റ്റിലായത് ചെറിയനാട് സ്വദേശി സൂരജ് ദേവ്. തൃശൂരിൽ മാടക്കത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ധർണയും നടത്തി. വൈദ്യുതി വർധനവിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധം ജനറൽ സെക്രട്ടറി സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ച് കുടിവെള്ള വിതരണം നടത്തി. ലയൻസ് ക്ലബ് ഓഫ് കടപ്രയും ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്.